നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അയർലൻഡിൽ HSE മേഖലയിൽ ഏർപ്പെടുത്തിയിരുന്ന റിക്രൂട്ട്മെൻറ്റ് ഫ്രീസ് ഇന്ന്, അതായത് ജൂലൈ 15, 2024 അവസാനിക്കുകയാണ്. അയർലൻഡിൽ നിലവിൽ ജോലി ചെയ്യുന്നവർക്ക്, അതുപോലെ അയർലൻഡിലേക്ക് വരാനിരിക്കുന്ന നഴ്സുമാർക്കുമുള്ള ഒരു സന്തോഷ വാർത്തയാണിത്. കഴിഞ്ഞ ദിവസങ്ങളിൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രീസ് മാറിയ കാര്യം നമ്മൾ വാർത്തകളിൽ അറിഞ്ഞിരുന്നു. പക്ഷേ ഏത് ഡേറ്റ് മുതലാണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം HSE CEO ബെർണാർഡ് ഗ്ലോസ്റ്ററാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത്. കഴിഞ്ഞ 89 മാസമായിട്ടും ഡിസിഷൻ ലെറ്റർ വരെ കിട്ടിയിട്ട് HSE ജോലിക്കായിട്ട് കാത്തിരിക്കുന്ന ധാരാളം ഇന്ത്യക്കാരടക്കമുള്ള, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളടക്കമുള്ളവർക്ക് ഇതൊരു ആശ്വാസ വാർത്തയാണിത്. ഇവിടെ നിലവിൽ പ്രൈവറ്റിൽ ജോലി ചെയ്തുകൊണ്ട് 20 പേർക്ക് HSEയിലേക്ക് ഇൻ്റർവ്യൂ പാസ്സായി അതിൻ്റെ നിയമനത്തിനായിട്ട് കാത്തു നിൽക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കും ഇത് വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. ഏകദേശം 2000 വേക്കൻസികളാണ് HSE മേഖലയിൽ വരാൻ പോകുന്നത്. അതോടൊപ്പം നിലവിൽ ഇവിടെ പ്രൈവറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നഴ്സുമാർ HSEയിലേക്ക് മാറുമ്പോൾ ആ പ്രൈവറ്റ് സെക്ടറിലും ധാരാളം വേക്കൻസികൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം അയർലൻഡിലേക്ക് വരാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് ഏജൻസികളെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. HSEയിലേക്ക് അപേക്ഷിക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ധാരാളം ആൾക്കാർ ജോലിക്കായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഏജൻസിക്ക് അയച്ചു കൊടുക്കും. നമ്മൾ അവരെ ഇമ്പ്രസ് ചെയ്യുന്ന ഒരു CV, അതിനോടൊപ്പം ഒരു കവർ ലെറ്റർ വെക്കുക, പിന്നെ നമ്മുടെ ILTS അല്ലെങ്കിൽ OJT സ്കോർ കാർഡ്, പിന്നെ നമുക്ക് കിട്ടിയ ഡിസിഷൻ ലെറ്ററിൻ്റെ കോപ്പി, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് വേണം ആപ്ലിക്കേഷൻ അയക്കാനായിട്ട്. നമുക്കെല്ലാവർക്കും അറിയാം അയർലൻഡിലെ HSEയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് തീർത്തും സൗജന്യമാണ്. യാതൊരു ഫീസും വാങ്ങാതെയാണ് നമ്മളെ ഇപ്പം ഇന്ത്യയിൽ നിന്നായാലും പുറത്തുള്ള മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നായാലും ഇങ്ങോട്ട് ആൾക്കാരെ കൊണ്ടുവരുന്നത്. HSEയിലേക്കും അതുപോലെ പ്രൈവറ്റ് സെക്ടറിലേക്കുമൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന കുറച്ച് ഏജൻസികളെയാണ് പരിചയപ്പെടുത്തുന്നത്. അതിനർത്ഥം ഞാൻ ഈ പരിചയപ്പെടുന്ന ഏജൻസികൾ മാത്രമാണ് നല്ലതെന്നുള്ളതല്ല, എനിക്കറിയാവുന്നതും മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ച ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഏജൻസികളെ സജസ്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കറിയാവുന്ന മറ്റു പല ഏജൻസികളും കാണും. അവയുടെ ഡീറ്റെയിൽസ് കൂടെ ഈ വീഡിയോ കമൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ ജോലിക്കായിട്ട് കാത്തിരിക്കുന്ന ധാരാളം പേർക്ക് അതൊരു ഉപകാരമാകും. നമ്മൾ അപേക്ഷിക്കുമ്പോഴും നമ്മളതിൻ്റെ റിക്രൂട്ടറെയും എംപ്ലോയറേയും ഒക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങൾ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാറുള്ളൂ. കാരണം നമുക്കിപ്പോൾ പഴയതുപോലെയല്ല, ഇപ്പം ധാരാളം സോഴ്സസ് ഉണ്ട്, ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാനായിട്ടൊക്കെ ധാരാളം സോഴ്സസ് ഉണ്ട്. ആ സോഴ്സസൊക്കെ ഉപയോഗിച്ച് അവരുടെ വിശ്വാസ്യതയൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുക. ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന എല്ലാ ഏജൻസികളുടെയും വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിൽ കൂടെ ഈ വെബ്സൈറ്റിൽ ഡയറക്റ്റ് പ്രവേശിക്കാവുന്നതാണ്. അതിൽ പോയി നിങ്ങൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം വായിച്ചു നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അയർലൻഡ് ബേസ് ആയിട്ടുള്ള വൺ ഓഫ് ദ ടോപ്പ് ഏജൻസിയാണ് KCR. ഇവർ HSE മേഖലയിലേക്ക് ഇന്ത്യയിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ധാരാളം റിക്രൂട്ട്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്കിപ്പോൾ സ്ക്രീനിലും അതുപോലെ തന്നെ ഇവരുടെ വെബ്സൈറ്റ് ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും കൊടുത്തിട്ടുണ്ട്. KCR സബ് ഏജൻസിയാണ്, ഡൽഹി ബേസ് ആയിട്ടുള്ള IATR. നിങ്ങൾ പലർക്കും IATR കുറിച്ച് അറിയാവുന്നതായിരിക്കാം. HSE മേഖലയിലേക്ക് ധാരാളം റിക്രൂട്ട്മെൻറ്റുകൾ നടത്താറുണ്ട്. ധാരാളം പേര് IATR മുഖേന ഇവിടെ വന്നിട്ടുള്ളവരുണ്ട്. IATR ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തുടർന്ന് കാണാവുന്നതാണ്. KCR പോലെ തന്നെ വൺ ഓഫ് ദ ടോപ്പ് ഏജൻസിയാണ് CPL Healthcare. ഇവരും ഇന്ത്യയിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും HSE മേഖലയിലേക്ക് ധാരാളം നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റുകൾ നടത്താറുള്ളവരാണ്. ഇവരുടെ ഡീറ്റെയിൽസും ഇമെയിൽ ID ഒക്കെ നിങ്ങൾക്ക് സ്ക്രീനിലും അതോടൊപ്പം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. തുടർന്ന് വരുന്ന ഏജൻസികളായിട്ടുള്ള സർവീസ് സോഴ്സ്: TTM Healthcare, IATR. IATR കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ENS, ലോക്കം ലിങ്ക് ഹെൽത്ത് കെയർ, ഡയറക്ട് മെഡിസിൻ നഴ്സിംഗ്, റിക്രൂട്ട് നെറ്റ്, കേറ്റ് ഹാമിൽട്ടൺ ഹെൽത്ത് കെയർ, ഇതെല്ലാം HSEയിലേക്കും അതുപോലെ പ്രൈവറ്റ് സെക്ടറിലേക്കും ഒക്കെയുള്ള ധാരാളം റിക്രൂട്ട്മെൻറ്റ് നടത്താറുള്ളവരാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരുപക്ഷേ ഈ ഏജൻസികളെക്കുറിച്ച് നിങ്ങൾ പലർക്കും എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിവുള്ളവരായിരിക്കും. എന്നിരുന്നാലും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം യാതൊരു ഏജൻസിയും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അയർലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടുത്തെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളെക്കുറിച്ചൊക്കെ ഒരു ഏകദേശ ഐഡിയ കിട്ടട്ടെ എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അയർലൻഡിലേക്ക് ജോലിക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്നവർക്കും ഇനി അപേക്ഷിക്കാനിരിക്കുന്നവർക്കും എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. വീഡിയോയെക്കുറിച്ചുള്ള സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക.
അതോടൊപ്പം ചാനല് ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള പുതിയ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.